വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സി പൂൾ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റിൽ കൂടെ മേജോം മീ ചാനൽ സപ്പോർട്ട് ചെയ്തു സോ ഇന്നത്തെ വീഡിയോ റിവ്യൂ വീഡിയോ ആണ് കഴിഞ്ഞ വീക്ക് ഇറങ്ങിയിട്ടുള്ള കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി എപ്സിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ് കുറച്ച് ലേറ്റ് ആണ് പക്ഷേ കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം മൂവി കാണാനായിട്ട് കുറച്ച് ലേറ്റായി ബട്ട് മൂവി ഞാൻ വാച്ച് ചെയ്തു ഐ ഐമാക്സിലാണ് വാച്ച് ചെയ്ത ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു മൂവി കഴിഞ്ഞ മൂന്ന് പാർട്സ് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളായ കാരണം തന്നെ ഈ മൂവിക്കും ഭയങ്കര എക്സൈറ്റഡ് തന്നെയായിരുന്നു ആൻഡ് എന്താ പറയുക ഈ വീഡിയോ തുടങ്ങേണ്ടത് ഓഫ് കോഴ്സ് അതിലത്തെ മെയിൻ വില്ലൻ്റെ ഡയലോഗ് വെച്ചിട്ട് തന്നെയാണ് വാട്ട് എ വണ്ടർഫുൾ ഡേ പ്രോക്സിമ സീസറിൻ്റെ ആ ഒരു വാചകം ഭയങ്കര ഒരു പവർഫുൾ ലൈൻ തന്നെയാണ് ആ ഒരു മൂവിയിൽ ഇറ്റ് ഇസ് എ വണ്ടർഫുൾ ഡേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ആ ഒരു വേൾഡ് ഓഫ് എപ്സിലേക്ക് തിരിച്ചു പോവുകയാണ് ചാനലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ പോപ്പ് കൾച്ചർ കണ്ടൻസ് ഈ ചാനലിൽ വരുന്നതായിരിക്കും നമ്മൾ ഈ മൂവിയിൽ നോവ എന്ന ക്യാരക്ടറിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഏപ്പിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന കുറച്ച് ഈവൻസ് കാരണം തൻ്റെ ലൈഫ് വേറെ ഒരു പാർട്ടി കൂടെ പോകുന്നതും അതുപോലെ തന്നെ ഹ്യൂമനായ നോവ ആയിട്ട് ഒരു ബന്ധം പുലർത്തുകയും ചെയ്യുന്നതാണ് രണ്ടു പേർക്കും ബെനിഫിറ്റ് ഉണ്ടാകാനായിട്ട് ഈ ഒരു റിവ്യൂ ഒരു സ്പോയിലർ റിവ്യൂ ആണ് ഇതിലത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക എന്നാലും ഒരു ഓവറോൾ റിവ്യൂ ആണ് ഈ ഒരു മൂവീനെ പറ്റിയിട്ട് സോ ഇതിലത്തെ ക്യാരക്ടറായ നോവേനെ പറ്റി പറയുകയാണെങ്കിൽ സീസറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോവയുടെ ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷേ സീസറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയൊരു ഇൻട്രസ്റ്റ് വരുന്നില്ല ഇനി ഉള്ള പാർട്സിലായിരിക്കും ചിലപ്പോൾ അത് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ഉണ്ടായാലും മീറ്റ് ചെയ്യേണ്ടി വരും സീ ജിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ടോപ്പ് നോച്ച് തന്നെയാണ് ഭയങ്കര പെർഫെക്റ്റ് തന്നെയാണ് അതായത് ഈ ആ ഒരു ഏപ്പിന്റെ ചെറിയ രോമം പോലുള്ള ഡീറ്റെയിൽ ഒരു രക്ഷയില്ല അതില് പിന്നെ മുമ്പത്തെ മൂവീസിലുള്ള പോലെ ഹ്യൂമൻസും ഏപ്സിനെയും കാണിക്കുന്നുണ്ട് പക്ഷെ ഇതിൽ കൂടുതലും നോയ നോയയുടെ ആ ഒരു ഏപ്സിൻ്റെ ഇതാണ് കാണിക്കുന്നത് കൂടുതലും അവരുടെ ഒരു ക്ലാനിനെ ആണ് കൂടുതൽ കാണിക്കുന്നത് പിന്നെ ഇതിൽ കൂടുതലും മെയിനായിട്ട് ഏപ്സ് തന്നെയാണ് മെയിനായിട്ടുള്ള സ്പീഷീസ് കാണിക്കുന്നത് ഹ്യൂമൻസ് ഉണ്ടെന്ന് പറ ഉണ്ട് പക്ഷെ അവരൊരു വൈൽഡ് അനിമൽസ് ആയിട്ട് ഒരു കുറച്ച് സെപ്പറേറ്റഡായിട്ടുള്ള ഒരു കാറ്റഗറി ആയിട്ടാണ് കാണിക്കുന്നത് അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം ഏപ്പുകൾ കൂടുതലുള്ള ഒരു ലോകത്ത് കുറച്ച് ഹ്യൂമൻസ് മാത്രം ഇങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്ന ഒരു സംഭവം പോലെ ആക്ടിങ്ങിൻ്റെ സൈഡിൽ പറയുകയാണെങ്കിൽ ഓവൻ ടീഗാണ് നോയായിട്ട് അഭിനയിക്കുന്നത് അതായത് മോഷൻ ക്യാപ്റ്റർ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ മുമ്പത്തെ പടത്തിലത്തെ സീസറായിട്ട് അഭിനയിച്ച ആൻറ്റി സർക്കേസിൻ്റെ അത്ര എത്തുമെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തായാലും ഇനിയുള്ള വരാൻ പോകുന്ന ഭാഗങ്ങളിൽ നമുക്കത് കണ്ടറിയേണ്ടി വരും ഇനി അഫ്കോഴ്സ് ഈ പറയത്തെ എടുത്ത് പറയേണ്ട ക്യാരക്ടർ പ്രോക്സിമ സീസർ തന്നെയാണ് കെവിൻ ഡുറൻ്റ് എന്ന് പറഞ്ഞ ആക്ടറാണ് ഈ ഒരു ക്യാരക്ടറിന് മോഷൻ ക്യാപ്സ് നൽകിയിരിക്കുന്നത് പ്രോക്സിമ സീസറിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ഏപ്സിനെയും റൂൾ ചെയ്യുക അത് ആ ഒരു പദവി കിട്ടാനായിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ആ ഒരു പേര് പ്രോക്സിമ ആണെങ്കിലും നമ്മുടെ മെയിൻ സീസറിൻ്റെ ആയിട്ട് ഒരു റിലേഷനും വരുന്നതിൽ ഒരു കംപ്ലീറ്റ്ലി ഫ്ലിപ്പ് അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഈ ഒരു പ്രോക്സിമ സീസർ കെവിൻ്റെ പെർഫോമൻസ് ഇതിൽ വില്ലനായിട്ട് എടുത്തു പറയേണ്ടത് തന്നെയാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് ഇതിലത്തെ മെയിൻ ഹ്യൂമൻ ആയിട്ടുള്ള പ്രയ ആലൻ ആണ് പ്രയ ആലൻ്റെ ക്യാരക്ടറായ നോവ പുളിക്കരനെ പറ്റുവാണെങ്കിൽ പുളിക്കരി ഇതിൽ എന്താണോ ഭയങ്കര ഒരു ഇമോഷൻലെസ് ക്യാരക്ടറായിട്ടാണ് അതിൽ കാണിക്കുന്നത് ഒരു വികാരവും ഇല്ല ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ക്യാരക്ടറു ആലോ ഇതാണ് ഈ മൂവിയിൽ എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ അത് ആ ഒരു ആ ഒരു വേൾഡിൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയാരണം ആ ഒരു അനുഭവിച്ചിട്ടും ഇതൊക്കെ ആയിട്ടുള്ളൊരു മൂഡിലാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഓൾ ഇൻ ഓൾ ഒരു ഇൻട്രസ്റ്റിംഗ് മൂവി തന്നെ ആയിരുന്നു നമ്മുടെ ഏപ്സിൻ്റെ ഒരു പുതിയൊരു തുടക്കം എന്ന് തന്നെ പറയാം ദാറ്റ്സ് അബൌട്ട് പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് എന്തായാലും അടുത്ത മൂവി വിശേഷങ്ങളും വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ടേക്ക് ചെയ്യാറ്